നമസ്കാരം കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ഗണിതത്തിന്റെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സംഖ്യാലോകം എന്ന യൂണിറ്റിലെ 10,000 പലതരം എന്ന പേജ് നമ്പർ 11 കാര്യങ്ങളാണ്. ഓക്കെ, 10,000 പല തരത്തിൽ എഴുതിയത് നോക്കൂ. ഏതൊക്കെ രീതിയിലാണ് 10,000 എഴുതിയിരിക്കുന്നതെന്ന് നോക്കിയേ. ഏതൊക്കെ രീതിയിലാണ്? ആദ്യം എത്രയാണ്, 10,000-ത്തിനകത്ത് എത്ര ഒന്നുകളുണ്ട്? 10,000-ത്തിൽ 10,000 ഒന്നുകളുണ്ട്. പിന്നെ നമ്മള് പത്തുകളുടെ എണ്ണം നോക്കിയാലോ, 10-ത്തിനകത്ത് എത്ര പൂജ്യമാണുള്ളത്? ഒരു പൂജ്യമുണ്ട് അല്ലെ. ആ ഒരു പൂജ്യം മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി 10,000-ത്തിനകത്ത് എത്രയാണുള്ളത്? 1,000 ആണുള്ളത്. അപ്പോൾ എത്ര പത്തുകൾ ചേർന്നതാണ് 10,000? 1,000 പത്ത് ചേർന്നതാണ് 10,000. കണ്ടെത്തിയത് എങ്ങനെയാന്ന് മനസ്സിലായോ? അതായത് 10-ത്തിനകത്ത് എത്ര പൂജ്യമുണ്ട് അത് മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ള സംഖ്യ നോക്കുക, അതായിരിക്കും ആ സംഖ്യയിലുള്ള പത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കിയേ, 100. 10 കഴിഞ്ഞാൽ പിന്നെ നോക്കുന്നത് 100 ആണ് അല്ലെ. 100-നകത്ത് എത്ര 10,000-ത്തിൽ എത്ര 100 ആണുള്ളത്? 100-ൽ 2 പൂജ്യമാണുള്ളത്. ആ 2 പൂജ്യം മറച്ചു വെച്ചു കഴിഞ്ഞാൽ ബാക്കിൽ 10,000-ത്തിൽ എത്ര 100 ഉണ്ട്? 100 100-കൾ ചേർന്നതാണ് 10,000 എന്ന് പറയുന്നത്. അത് കണ്ടെത്താനുള്ള എളുപ്പവഴിയാണ് ടീച്ചർ പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ, ഇനി 10,000-ത്തിൽ എത്ര 1,000 ആണുള്ളത്? എത്ര 1,000 ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിട്ട് എളുപ്പം പറയൂ മക്കള്. അതെ, 10,000-ത്തിൽ എത്ര 1,000 ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1,000-ത്തിനകത്ത് എത്ര 0 ആണുള്ളത്? 3 പൂജ്യമുണ്ട്. ആ 0 മാറ്റിക്കഴിഞ്ഞാൽ 10,000-ത്തിലെ നമ്പർ ഏതാണ്? 10 എന്ന് പറയും അല്ലെ. അപ്പോൾ 10,000-ങ്ങൾ ചേർന്നതാണ് 10,000 എന്ന് പറയുന്നത്. ഇനി നോക്കുക, 10,000-ത്തിൽ എത്ര 10,000 ഉണ്ട്? 10,000 വരണം എന്നുണ്ടെങ്കിൽ 4 പൂജ്യമുണ്ട്. ആ 4 പൂജ്യവും 10,000-ത്തിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചാൽ ബാക്കി എത്രയാണുള്ളത്? 1. അപ്പോൾ ഒരെണ്ണം മാത്രം, 1 10,000 ആണ് 10,000-ത്തിലുള്ളത്. കണ്ടെത്തുന്നത് എങ്ങനെയാന്ന് മനസ്സിലായോ? ഇനി ഇതേപോലെ 100,000-നെ പല രീതിയിൽ എഴുതി നോക്കൂ, അതാണ് അടുത്ത പ്രവർത്തനം. അപ്പോൾ 100,000-ത്തിൽ എത്ര 1,000-കളാണുള്ളത്? 100,000-ത്തിൽ 1,000,000 ഒന്നുകളുണ്ട്. അടുത്ത് നോക്കിക്കേ, 100,000-ത്തിൽ എത്ര 10-കളുണ്ട്? 10,000. അതായത് 100,000-ത്തിലെ 10-നകത്ത് എത്രയാണുള്ളത്? 0. 1 പൂജ്യം. ആ 1 പൂജ്യം മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് സംഖ്യ 100,000-ത്തിലെ? അതെ, 10,000. 10,000 പത്തുകൾ ചേർന്നതാണ് 100,000. എത്ര 100-കളായിരിക്കും അപ്പോൾ 100,000-ത്തിലുള്ളത്? 1,000 100-കൾ ചേർന്നതാണ് 100,000. എത്ര 1,000 ഉണ്ടാവും? 100,000-ങ്ങൾ ചേർന്നതാണ് 100,000. എത്ര 10,000-ങ്ങൾ ഉണ്ടായിരിക്കും? 10 10,000 ചേർന്നതാണ് 100,000. ഇനി 100,000-ത്തിൽ എത്ര 1,000,000 ഉണ്ടായിരിക്കും? 1 അല്ലേ. എത്ര ലക്ഷങ്ങൾ ചേർന്നതാണ് 100,000? 100,000. 1 എന്ന സംഖ്യയാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത എന്താണ് ചോദ്യം? 10,000,000-ത്തെ എങ്ങനെ പല രീതിയിൽ എഴുതും? 10,000,000-ത്തിനെ എങ്ങനെ നമുക്ക് പല രീതിയിൽ എഴുതാൻ സാധിക്കും? 10,000,000-ത്തിനെ എങ്ങനെ പല രീതിയിൽ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ എഴുതേണ്ടത്? 1. 10,000,000-ത്തിനകത്ത് എത്ര 1,000,000-കളാണുള്ളത്? 10,000,000 1,000,000 ഉണ്ട്. 10,000,000-ത്തിനകത്ത് എത്ര 10-കളുണ്ട്? 10,000-ത്തിലെ 6 പൂജ്യത്തിൽ നിന്ന് 1 പൂജ്യം മാറ്റിയാൽ ബാക്കിയുള്ള സംഖ്യ എത്രയാണ്? 100,000. ആ 100,000 10 ആണ് അതിനകത്തുള്ളത്. ഇനി 10,000-ത്തിൽ എത്ര 100 ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100-ലെ 2 പൂജ്യം മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് സംഖ്യ വരുന്നത്? 10,000. 10,000 100-കൾ ചേർന്നതാണ് 100,000. ഇനി എത്രയാണ്? 1,000. 1,000-ത്തിനകത്ത് 3 പൂജ്യം മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് വരുന്നത്? 1,000. 1,000 1,000-ങ്ങൾ ചേർന്നതാണ് 10,000,000. അടുത്ത എത്രയാണ്? 10,000. 10,000 എത്ര എണ്ണം കാണും 10,000-ത്തിനകത്ത്? 100 10,000 ചേർന്നതാണ് 10,000,000 എന്ന് പറയുന്നത്. ഇനി നോക്കുക, ലക്ഷം. ലക്ഷം എത്ര കാണും? 10,000,000 ചേർന്നതാണ് എത്രയെന്ന് പറയുന്നത്? 10,000,000 എന്ന് പറയുന്നത്. ഇനി 10,000-ത്തിനകത്ത് എത്ര 10,000,000 കാണും? 1 10,000,000 കാണും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് വന്നതെന്നുള്ള മക്കൾക്ക് മനസ്സിലായോ?